നമസ്കാരം പ്രവാസികൾക്ക് വീണ്ടും തിരിച്ചടിയായി സൗദിയിലെ സ്വദേശിവൽക്കരണം വൽക്കരണം സ്വകാര്യ മേഖലയിലെ ദന്തൽ വിഭാഗം തൊഴിലുകളിൽ മുപ്പത്തിയഞ്ച് ശതമാനം സ്വദേശി നടപ്പാക്കാനാണ് മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ തീരുമാനം അടുത്ത വർഷം മാർച്ച് പത്ത് മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും നിരവധി പ്രവാസികളെയാണ് ഈ തീരുമാനം ബാധിക്കുന്നത് രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലെ സ്ത്രീ പുരുഷന്മാരായ സ്വദേശി ഉദ്യോഗാർത്ഥികൾക്കാണ് കൂടുതൽ ആകർഷവും ഉൽപാദനക്ഷമവുമായ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യാൻ ലക്ഷ്യമിട്ട് ഇരു മന്ത്രാലയങ്ങളെയും യോജിച്ചിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി ദന്തൽ ജോലികളുടെ സ്വദേശി വൽക്കരണം സംബന്ധിച്ച വിശദാംശങ്ങൾ അടങ്ങിയ ഗൈഡ് മന്ത്രാലയം പുറത്തിറക്കി നിയമം പാലിച്ചില്ലെങ്കിൽ ചുമത്തുന്ന പിഴകൾ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളും ഗൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിലാണ് ദന്തൽ ജോലികൾ ഘട്ടംഘട്ടമായി സ്വദേശി വല്ക്കരിക്കാനുള്ള ആദ്യ തീരുമാനം മാനവ വിഭവശേഷി മന്ത്രാലയം പ്രഖ്യാപിച്ചത് അത് സംബന്ധിച്ച് ഗൈഡ് അന്നും പുറത്തിറക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനൊന്നിന് ആദ്യഘട്ട തീരുമാനം പ്രാബല്യത്തിൽ വന്നു മൂന്നോ അതിലധികമോ ദന്തൽ ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനം ബാധകമായിരുന്നത് എല്ലാത്തരം ദന്തൽ സ്ഥാപനങ്ങളും മുപ്പത്തി അഞ്ച് ശതമാനം സ്വദേശി പരിധിയിൽ വരുന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം ഇങ്ങനെ നിയമിക്കപ്പെടുന്ന സ്വദേശി ജോലിക്കാരുടെ കുറഞ്ഞ ശമ്പളം ഏഴായിരം റിയാലായി മന്ത്രാലയം നീജപ്പെടുത്തിയിട്ടുണ്ട്